മുസ്ലിം പിന്തുടർച്ചാവകാശ നിയമപ്രകാരം പെൺമക്കൾക്ക് പൂർണ്ണമായും സ്വത്തവകാശം കിട്ടാനായി അഭിഭാഷകനും സിനിമാ താരവുമായ സി ഷുക്കൂറും ഭാര്യ ഷീന ഷുക്കൂറും വിവാഹം സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തു. മക്കളുടെ സാന്നിധ്യത്തിൽ ഹൊസ്ദുർഗ് രജിസ്ട്രാർ ഓഫീസിലായിരുന്നു വിവാഹ ചടങ്ങുകൾ. അടുത്ത ബന്ധുക്കളെയും സഹപ്രവർത്തകരെയും സാക്ഷികളാക്കിയാണ് അഡ്വക്കേറ്റ് സി ഷുക്കൂറും ഭാര്യ ഷീനയും 28 വർഷങ്ങൾക്ക് ശേഷം തങ്ങളുടെ വിവാഹം സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തത്. കുടുംബത്തിൽ പറക്കുന്ന പെൺകുട്ടികൾ മാത്രമുള്ളവർക്ക് ഉണ്ടാകുന്ന ഒരു വിവേചനമുണ്ട്. ആ കുട്ടികൾക്ക് സമൂഹത്തിലെ മറ്റ് സമുദായത്തിൽ പറഞ്ഞ കുട്ടികൾക്കുള്ള സോഷ്യൽ സ്റ്റാറ്റസ് അല്ലെങ്കിൽ സ്വത്തവകാശത്തിലെ തുല്യത നൽകണമെന്നുള്ളൊരു സന്ദേശം നൽകുക മാത്രമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഉപ്പയോ ഉമ്മയോ മരിച്ചു കഴിഞ്ഞ ശേഷം കുട്ടികളിരുന്ന് കരഞ്ഞുകൊണ്ട് കാര്യമില്ലല്ലോ. നമ്മളെപ്പോഴും എന്തെങ്കിലും പ്രിക്കോഷനോ പ്രിവെൻഷനോ ഉണ്ടെങ്കിൽ അത് എടുക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അതിനുള്ള ഒരേ ഒരു സാധ്യത ഇതാണ്, സ്പെഷ്യൽ മാരേജ് ആക്ടിൽ രജിസ്റ്റർ ചെയ്താൽ ഇന്ത്യൻ സക്സഷൻ ആക്ട് നിലവിൽ അപ്ലിക്കബിൾ ആവും. വിവാഹം രജിസ്റ്റർ ചെയ്യാൻ തയ്യാറായ മാതാപിതാക്കളിൽ അഭിമാനിക്കുന്നുവെന്ന് മക്കൾ പറഞ്ഞു. വി ആർ വെരി ഹാപ്പി. ഉപ്പ ഉമ്മ ഞങ്ങളുടെ പേരൻസ്, വി ആർ വെരി പ്രൗഡ് ഓഫ് ദം. ഒരു എന്താ പറയുക, സൊസൈറ്റിയിൽ ഒരു ചേഞ്ചിനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് ദയാർ. ഇപ്പം തന്നെ ഒരുപാട് പേര് ഞങ്ങളെ റീച്ച് ഔട്ട് ചെയ്യുന്നുണ്ട്, ഇതെങ്ങനെ ചെയ്യാൻ പറ്റുമോ, എന്തൊക്കെയാണ് കാര്യങ്ങൾ. അതന്നെ വലിയൊരു എന്താ പറയുക, ഓൾറെഡി ഇറ്റ് ഹാസ് സ്റ്റാർട്ടഡ്. 1994 ഒക്ടോബർ 6 ഇരുവരുടെയും ആദ്യ വിവാഹം. CPM നേതാക്കളുടെ സാന്നിധ്യത്തിലായിരുന്നു സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം ഇരുവരും വീണ്ടും വിവാഹിതരായത്. മീഡിയ 1 കാസർഗോഡ്.